അധികം മുഖവരകളൊന്നും കൂടാതെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തി. തുടർന്ന് ചില വ്യക്തികൾക്ക് ഫെലിസിറ്റേഷൻ പറയാനുള്ള സമയത്തെ വാദിരിക്കുന്നു. ചില വ്യക്തികളുടെ വാക്കുകൾ, ചില വ്യക്തികളുടെ ഇടപെടലുകൾ, ചില വ്യക്തികളുടെ ശാന്തമായ നടപ്പ് ഒക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ ആകർഷണീയമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രദർ ലാലുവിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, സൗമ്യതയ്ക്ക് പര്യായ പദമായി ഉപയോഗിക്കാമെന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയ സഹോദരൻ ലാലു ബ്രദർ. 18 വർഷം ദോഹ ദൈവസഭ കുടുംബത്തിൽ സജീവമായി പ്രവർത്തിപ്പാൻ കുടുംബമായി ദൈവരെ സഹായിച്ച വിധങ്ങളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി എന്തിനാ റിസൈൻ ചെയ്തതെന്നറിയാമോ? അപ്പനെയും അമ്മയും നോക്കുവാൻ. ഇന്ന് അപ്പനെയും അമ്മയും ഓർഫണേജിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ശമ്പളം മുഴുവനും ഒരു നിശ്ചിത എമൗണ്ട് അവർ കൊടുത്ത് അവരെ നോക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ജോലി എനിക്ക് വേണ്ട, എൻ്റെ പപ്പായും അമ്മയെയും എനിക്ക് നോക്കണം. ആ അർപ്പണബോധം പ്രിയ ലാലു ബ്രദർ എടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ് ഇവിടെ കടന്നു വന്നപ്പോൾ 80-ൽ പരം വയസ്സുണ്ട്, എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവരോടൊക്കെ ദൂത് പറഞ്ഞിട്ടുണ്ട്. ആ ദൂതൊക്കെ നിറവേറിയിട്ടുമുണ്ട്. ഒരു ദൂത് നിറവേറുവാനിടയായി. ഞാൻ പറഞ്ഞത്, 80 വയസ്സ് കഴിഞ്ഞിട്ടും ആത്മീയ ജീവിതം സജീവമായി പുലർത്തുന്ന ഒരു പിതാവ്, മാതാവിനെ ഞാൻ കണ്ടില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ആ മാതാവിനും ദൈവിക വരങ്ങളുള്ള ഒരു മാതാവായിരുന്നു. ആ പ്രിയ മാതാവിനെയും പിതാവിനെയും അവസാന നിമിഷങ്ങളിൽ കൊടുക്കുവാൻ കഴിയുന്ന ശുശ്രൂഷ ചെയ്യണമെന്നുള്ള തീവ്രമായ താല്പര്യത്തോടെ ഇവിടെയുള്ള എല്ലാ ഭൗതിക നന്മകളും വേണ്ട എന്ന് വെച്ച് എടുത്ത ആ സ്റ്റെപ്പിനെ വി റിയലി അപ്രീഷിയേറ്റ് യു ലാലു ബ്രദർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷൈനി സിസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കും, പ്രിയ സഹോദരിയെയും ദൈവം സഹായിക്കട്ടെ. അടുത്ത നമ്മുടെ റോബി കുര്യനാണ്. ഈ രാജ്യത്തിൽ 12 വർഷമായി ഇരിപ്പാൻ ദൈവം ഇവിടുന്ന് സഹായിച്ചു. ഇവിടെ വന്ന് ഞാൻ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി ഹൃദ്യമായി ഞാൻ നിന്നോട് സംസാരിക്കുമെന്നുള്ള വചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം ഈ രാജ്യത്ത് കടന്നു വന്നത് ഒരു അവിശ്വാസിയായിട്ടാണ്, എന്നാൽ ഇവിടെ നിന്ന് പോകുന്നത് ഒരു വിശ്വാസിയായിട്ടാണ്. അതാ ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ വളരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ആ കൈ കൊടുക്കുന്നത് തന്നെ കണ്ടാൽ മതി, വളരെ വളരെ സൗമ്യതയോടെ ശാന്തതയോടെ ഇടപെടുന്ന ഒരു പ്രിയ സഹോദരൻ. ഞാൻ പറ്റു ചില മേഖലകളിൽ ഞാൻ ഒബ്സർവ് ചെയ്തു. നമ്മൾ ചിലതിനെ മുഖമൂടിക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട്, എന്നാൽ അതല്ല മറുസൈഡ് എന്ന് പ്രിയ റോബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യെസ്, റോബിനെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. റോബി തീർച്ചയായിട്ടും റോബിൻ പോകുന്നത് UK-ലേക്കാണ് പോകുന്നത്. പ്രിയ കുഞ്ഞുങ്ങൾ അവരെല്ലാവരും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സാന്നിധ്യം റോബി കൂടെ ഇരിക്കട്ടെ. ആമേൻ. ദോഹ ദൈവസഭയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ദൈവം കുടുംബമായിട്ട് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇനി അധികം ഞാൻ സമയം മുന്നിടുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ഈ പറയുന്ന സഹോദരങ്ങൾ രണ്ട് വാക്ക് ഫെലിസിറ്റേഷനായി പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ആദ്യം സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സജീവിച്ചാൻ, അതിനുശേഷം YPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ ജോമോൻ, ജോൺ അലൻ ബ്രദർ, പിന്നെ ഫിനാൻസിനെ പ്രതിനിധി ജോയ് മത്തായി, നമ്മുടെ ലാലു ബ്രദർ ആയിരിക്കുന്നത് ബർഷേ ബയറിയാണ് പ്രതിനിധീകരിച്ചുകൊണ്ട് ബെൻഷോ, നമ്മുടെ റോബി കുര്യൻ മിസ് പയറിയലാണ് മിസ് പയറിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നെൽസ് ചായൻ, ഇവർ മുന്നോട്ട് കടന്നു വരും. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി നമ്മുടെ ജെറിച്ചായൻ മുന്നോട്ട് കടന്നു വന്ന് രണ്ട് വാക്കുകൾ ആശംസയായിട്ട് പറയും. ദൈവം നമ്മെ അതിനായി സഹായിക്കും. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആദ്യമായിട്ട് സഭയിൽ ചെയ്യുന്ന ഔദ്യോഗിക ശുശ്രൂഷ ഒരു സെൻഡ് ഓഫ് മീറ്റിങ്ങിലെ ആശംസ എന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. എങ്കിലും
അനുസരിച്ചല്ലേ പറ്റുള്ളൂ. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർക്കും സന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരി സഹോദരർക്കും കുഞ്ഞുങ്ങൾക്കും സൺഡേ സ്കൂളിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. സ്തോത്രം. സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ യാത്രയാക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന വചനം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ആശംസ, അവർക്ക് കൊടുക്കേണ്ടുന്ന ഗിഫ്റ്റ്, ഇതെല്ലാം നമ്മുടെ കർത്താനദാസൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് തന്നു. സ്തോത്രം. ഇനി വിവരിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും 119 സങ്കീർത്തനം 101 വാക്യം വായിക്കുന്നത് പോലെ, നിൻ്റെ ന്യായപ്രമാണം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും എൻ്റെ കാൽ വിലക്കുന്നു. സ്തോത്രം. ഐ ഹാവ് കെപ്റ്റ് മൈ ഫീറ്റ് ഫ്രം എവരി ഈവിൽ സോ ദാറ്റ് I might obey your word. ഇത്ര മാത്രമേ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ, പ്രത്യേകിച്ച് കെവിനോട്. അതായത്, ഇഫ് യു വാണ്ട് ടു ലീഡ് എ ഹോളി ലൈഫ്, ഓർ ഇഫ് യു വാണ്ട് ടു ഓവർകം യുവർ ടെംപ്റ്റേഷൻസ്, ഓർ ഇഫ് യു വാണ്ട് ടു കൺട്രോൾ യുവർ ഇമോഷൻസ്, ദേർസ് നോ അതർ വേ ദാൻ റീഡിങ് ബൈബിൾ ആൻഡ് പ്രേയിങ് ടു ഗോഡ്. പ്രത്യേകിച്ച് പ്രിയ റോബിയോടും ലാലിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആത്മീയ ജീവിതം അല്പം പോലും, ആത്മീയ നിലവാരം അല്പം പോലും കുറഞ്ഞു പോകാതെ നിങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഞാൻ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് കർത്താവരം താമസിച്ചാൽ ചില നാളുകൾക്ക് ശേഷം പിന്നീട് സഭ അറിയുമ്പോൾ അലക്സാണ്ടറിനെ പോലെയും റൂബസിനെ പോലെയും ക്രിസ്തുവിൽ പ്രസിദ്ധരായ കുഞ്ഞുങ്ങളായി തീർന്നു എന്നറിയുവാൻ തക്ക വേണം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടുകൂടി സൺഡേ സ്കൂളിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും പോലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. ദൈവവന്ദന സ്തോത്രം സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന ദിവാസൻ സഭാ മെമ്പേഴ്സ് എല്ലാവർക്കും ദൈവത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സജീവ ചാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അവസ്ഥ അതുതന്നെയാണ്. തുടക്കം തന്നെ ഒരു സെൻഡ് ഓഫ് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. എന്നാലും ഒരു കാര്യത്തിൽ നമ്മളെല്ലാം ഇവിടുന്ന് കടന്നു പോകേണ്ടതാണ്. പ്രത്യേകമായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലു ചായൻ ഫാമിലി അതുപോലെ തന്നെ ലാലിച്ചാൻ കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിലേക്ക് കടന്നു പോകുന്നു. പ്രത്യേക കഴിഞ്ഞു പോയ ഞാനൊക്കെ വരുന്നതിന് മുമ്പേ ലാലിച്ചായൻ ഈ സഭയിലെ മെമ്പേഴ്സായിരുന്നു. സഭയായിട്ട് സഭയോട് ലാലിച്ചായൻ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ പിക്നിക്കിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ലാലിച്ചായൻ റോബിനൊക്കെ നന്നായിട്ട് സഹകരിച്ചു. അതിന് പ്രത്യേക വൈപ്പിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. റോബിൻ ഞാനും റോബിനൊക്കെ ഒരുമിച്ച് ഇവിടെ കടന്നു വന്നതാണ്. അതുപോലെ ലാലിച്ചായനും റോബിനും ഒക്കെ ആയിട്ട് പേഴ്സണലായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകമായിട്ട് വൈപ്പിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സ്നേഹവും, അവർ കടന്നു പോകുന്ന സ്ഥലത്ത് സഭയായിട്ട് അവർ കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സഭയായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് അതുപോലെ തന്നെ നല്ലൊരു ആത്മീയ അന്തരീക്ഷം അവിടെയും അവർ സൃഷ്ടിക്കട്ടെ, അതുപോലെ തന്നെ കടന്നു പോകുന്ന സ്ഥലത്ത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഐ താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്ലെസ്ഡ് പ്രോഗ്രാം വിച്ച് ഈസ് അറേഞ്ച് ഫോർ ലാൽ ബ്രദർ ആൻഡ് റോബി ബ്രദർ. എനിക്ക് മുമ്പ് പറഞ്ഞ രണ്ടുപേരും സെയിം സിറ്റുവേഷൻ ഫോർ മീ ഓൾസോ. പക്ഷേ ഐ എം ഗ്ലാഡ് ദാറ്റ് ലൈക്ക് ഐ വാസ് ഏബിൾ ടു ന്യൂ ലിറ്റിൽ ബിറ്റ് മോർ അബൌട്ട് ദീസ് ടു ഫാമിലീസ്, യു നോ, ജസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് പ്രോഗ്രാം. നമ്മൾ പലപേരും പാസ്റ്റർ, ഐ തിങ്ക് ഹി ജസ്റ്റ് ടച്ച് ദാറ്റ് സബ്ജെക്ട്, ലൈക്ക്
മുഖം കണ്ടിട്ട് യുനോ സംടൈംസ് വി റൈറ്റ് ഓഫ് ഓർ യു സേ വിൽ നമ്മൾ പറയാറുണ്ട് ഓക്കെ ഈ വ്യക്തി ഓർ യു സേ ലൈക്ക് ദിസ് പേഴ്സൺ ഈസ് ഓൺലി ദിസ് മച്ച് ഓർ യു സേ ലൈക്ക് മേബി ഈസ് സംതിങ് ലൈക്ക് ദിസ് പക്ഷേ ദ ലോർഡ് ഹു നോസ് ദെയർ ഹാർട്സ് സംടൈംസ് യു നോ ലൈക്ക് ദാറ്റ് റിഫ്ലക്ട്സ് ഇൻ ദെയർ ആക്ഷൻ സോ ദാറ്റ് ഈസ് വാട്ട് ഈ രണ്ടുപേരും ലൈക്ക് പർട്ടിക്കുലർലി ഞങ്ങളുടെ ബിഹാഫ് ഓഫ് മിഷൻ ബോർഡ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദ ഹാവ് ബീൻ വെരി ആക്റ്റീവ് പാർട്ട്നേഴ്സ് സോ ഫാർ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലൈക്ക് പർട്ടിക്കുലർലി ഫ്രോം മൈ സെൽഫ് ലൈക്ക് ഇറ്റ് കെയിം ഓഫ് യു നോ വിത്ത് വെരി സർപ്രൈസിങ് തിങ് ദാറ്റ് യു നോ ദ ആർ വെരി വെരി ആക്റ്റീവ് ആൻഡ് ജനറസ് ഗിവേഴ്സ് ടുവേർഡ്സ് ഗോഡ്സ് മിനിസ്ട്രി Definitely we miss that in the coming days, but I'm sure that there are many young generation and pastor you know highlighted when it comes to giving God and when it comes to giving God in a right way, definitely we will not you know namla adina adilo madi kaanikirathu in the coming days also I feel that God will fill up that place you know like when we lose Lal brother and Roby brother to another nation or you say another city as Deuteronomy 28:3 says the city and the country they are there you know they'll be blessed okay so kunyangan also like Kevin and children and Roby brother children I believe that you know like they will be used mightily in the coming days I just borrow Shibi pastor's one of the thing we should have zero tolerance towards you know spirituality so when we go in this direction definitely God will bless both families abundantly and I thank church for this opportunity and may God bless our church and our mission amen ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ പ്രിയ ലാലു പ്രിയ റോബിൻ എല്ലാവർക്കും വീണ്ടും വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സെൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്നും വേദന ഒളിവാക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഹൃദയവുമായി വളരെ അടുപ്പമുള്ള രണ്ടു പേർ കടന്നു പോകുന്നു വ്യക്തിപരമായി എനിക്ക് വളരെ വേദന ഒളിവാക്കുന്ന ഒരു സംഭവമാണ് പ്രിയ ലാലു ബ്രദറിനെ ഓർക്കുമ്പോൾ 2006 ഞാൻ ഈ ചർച്ചിൽ കടന്നു വരുമ്പോൾ മുതൽ പ്രിയ ലാലു ബ്രദറുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു പ്രിയ സഹോദരൻ വളരെ അടുത്ത സുഹൃത്ത് വഴികാട്ടി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല രീതിയിൽ സഹകരിക്കുവാൻ സഹായിച്ചു കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ദൈവം സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു പ്രതി അതുപോലെ റോബി ബ്രദർ ബെന്നി ബ്രദറിൻ്റെ കൂടെ ഈ ചർച്ചിലേക്ക് കടന്നു വരുന്ന സമയം മുതൽ ഞാൻ ഓർക്കുന്നു അന്ന് മുതൽ പരിചയപ്പെടുവാനും അപ്രിയ കുടുംബത്തെ മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു ഒരു ഫൈനാൻസ് ഡയറക്ടർ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടി പറയുവാൻ കഴിയും ഈ രണ്ട് കുടുംബങ്ങളും ദൈവസമയത്തിൽ വളരെയധികം ആത്മാർത്ഥമായി സഹകരിക്കുന്ന കുടുംബമായിരുന്നു ഈ രണ്ട് കുടുംബങ്ങളും എല്ലാ കാര്യങ്ങളിലും ഇതിൽ വളരെ വളരെ പെർഫെക്റ്റായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കോവിഡിൻ്റെ സമയത്ത് പോലും ഒരു മാസം പോലും ഈ രണ്ട് കുടുംബങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻ മുടക്കിയിട്ടില്ല ലാലു ബ്രദർ പലപ്പോഴും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു റോബി ബ്രദർ എനിക്ക് തോന്നി ജോബിയുടെയിലോ അല്ലെങ്കിൽ സൈജുവിൻ്റെയിലോ ആരുടെയിലെങ്കിലും എത്തിക്കുവാൻ ഒരു മാസം പോലും കോവിഡിൻ്റെ സമയത്ത് പോലും ഈ പിറിയ രണ്ട് കുടുംബങ്ങളും ഒരിക്കൽ പോലും അവരുടെ കോൺട്രിബ്യൂഷൻ മുടക്കിയിട്ടില്ല സഭയെ ഇത്രയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്ത രണ്ട് കുടുംബങ്ങളാണ് ഈ രണ്ടു കൂടി ഇവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലും ദൈവമായകർത്ത അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസഭയോട് കാണിച്ചിട്ടില്ല വിഷയത്തിൽ കാണിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലും ദൈവസഭയോട് കാണിച്ച ഈ സ്നേഹവും സഹകരണവും തുടർന്നും കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ കൂടുതലായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ആശംസകളും രണ്ട് കുടുംബങ്ങൾക്ക് പ്രിയ ലാലു ബ്രദറിനും കുടുംബത്തിനും പ്രിയ റോബി കുര്യനും കുടുംബത്തിനും അർപ്പിച്ചുകൊണ്ട് ഞാൻ ദിവസം നിരുന്നു കൊള്ളുന്നു ദൈവത്തിൻ്റെ അനുവേശമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീതിലായിരിക്കുന്ന ദിവാസന്മാർക്കും പ്രിയ ലാലു ബ്രദറിനും റോബി കുര്യനും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഞങ്ങളുടെ ഏരിയ കോർഡിനേറ്ററായിരിക്കുന്ന സന്തോ ജോൺസൺ ബ്രദറിൻ്റെ ബിഹാഫിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏരിയയെക്കുറിച്ച് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട്
പ്രിയ ലാൽചാന കുടുംബവും ഒരു അനുഗ്രഹീതമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. ബേർഷേവ ഏരിയ വളരെ ഒരു ചെറിയ ഒരു ഏരിയയാണ്, ചെറിയ വളരെ കുറച്ച് ആളുകളുള്ള ഒരു ഏരിയയാണ്. അതിൽ നിന്നാണ് ഒരാളും കൂടി പോകുന്നത്. തീർച്ചയായിട്ടും ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നികത്താനാവാത്ത വിടവായിരിക്കുന്നു. പിന്നെയും പുതിയ ആളുകളെ ദൈവം കൊണ്ടുവരട്ടെ. കർത്താവിൻ്റെ ദാസന് ഇത്രയും ഞാനിവിടെ വന്ന കാലം മുതൽ തന്നോട് കൂടെ സഹകരിപ്പാൻ തക്കണം ഇടയായിട്ടുണ്ട്. തന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ശാന്തനും സൗമ്യനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. വൈപ്പയോടുമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ക്രിക്കറ്റ് കളിയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അതിനോടൊക്കെ നല്ല സഹകരിച്ചു. നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ലൊരു സ്പോർട്സ്മാനാണ് പുള്ളി. അത് അധികം ആർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇനി ഉണ്ടാകുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കട്ടെ. നാട്ടിലായിരിക്കുമ്പോഴും ദൈവം ദൈവവാസനെ ബലപ്പെടുത്തട്ടെ. പ്രിയ റോബി കുര്യൻ താന് വളരെ കാലം തൊട്ടേ എനിക്കറിയാവുന്നതാണ്. യു കെയിലേക്ക് കടന്നു പോകുന്നതിലും തന്നെയും ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടു പേർക്കും എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഏരിയയുടെയും എല്ലാവിധ ആശംസകളെ അറിയിച്ചുകൊണ്ട് ദൈവസ്നേഹിക്കുന്നു. Praise the Lord. I thank and praise God for giving me this opportunity. As I represent Mespa area, Roby Kurian has been in our area for almost a year. I thank and God as he is going to a new place, a new country, new people. We pray as all our members of Mespa that continue, God be with him and in his new place, a new area. But Jesus be with him yesterday, today and forever, as we say. So God be with him and guide him. I also pray for Lalu brother. Pray for his family. God's grace be upon him and upon his family. Thank you. ഈ രണ്ട് കുടുംബത്തോള ബന്ധത്തിൽ എനിക്ക് അത്യാവശ്യം ചില വാക്കുകൾ പറഞ്ഞേ മതിയാകുള്ളൂ എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറയാനായിട്ടുള്ള സമയത്ത് ഞാൻ വേർതിരിക്കുന്നു. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഇതിന് ശേഷം നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഭംഗിയായി നടക്കണം. അതുകൊണ്ട് അത്യാവശ്യം പറയണം എന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ അതിനുള്ള സമയത്ത് വേർതിരിക്കുന്നു. ടേക്ക് വൺ ഓർ ടു മിനിറ്റ്സ്. ഓക്കെ. Yeah, sorry. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല പകൽക്കാലത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയൊക്കെയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു യാത്രയപ്പിനോട് ബന്ധത്തിൽ ദൈവാപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയിൽ നിന്ന് കടന്നു പോകുന്ന നമുക്കൊരു പ്രയാസമാണെങ്കിലും ഇവർ പോകുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന സഭകളിൽ ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല നമ്മുടെ ലാലു ബ്രദറിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം അദ്ദേഹം ഈ നാട്ടിൽ കടന്നു വന്ന നാൾ മുതൽ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും പല വിഷയങ്ങളെ ഷെയർ ചെയ്യാനൊക്കെയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനായി സ്തോത്രം. കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ പ്രിയ സഹോദരനെ, കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക മാതാവില്ലാതെ പിതാവിൻ്റെ ശിക്ഷണത്തിൽ വരും ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ സൂക്ഷിപ്പാൻ അനുഗ്രഹിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റോബി കുര്യൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിനെ കണ്ട ഞങ്ങൾ വലിയ ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ടില്ല.
പ്രിയ സഹോദരനുമായിട്ട് കാണുമ്പോൾ ഞങ്ങളങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ കുശലം ചോദിക്കും, കൈ കൊടുക്കും എന്നല്ലാതെ ഒത്തിരി ക്ലോസായിട്ട് കഴിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിന്ന് പകൽക്കാലം സമ്മതിക്കുകയാണ്. പ്രിയ സഹോദരനും കുടുംബവുമായി കടന്നു പോകുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയ പരിപാലനവും സൂക്ഷിപ്പും കാവലും പ്രിയ കുടുംബത്തോടു കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരുന്നോളും. ദൈവത്തിൻ്റെ ഏത് കുറിച്ച് ഞാൻ ആവാഴ്ചപ്പെടുമാറാകട്ടെ. പ്രിയ ലാലിച്ചനോടനുബന്ധിച്ച് കഴിഞ്ഞ അടിയനെ ഇവിടെ വന്നതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. പലപ്പോഴും ലാലിച്ചനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ ആ വളരെ ശാന്തമായ ആ സ്വരം നമുക്കും വളരെ ആശ്വാസം തരാറുണ്ടായിരുന്നു. പ്രത്യേക മിഷൻ ബോർഡിനോടനുബന്ധിച്ചൊക്കെ ആണെങ്കിലും വളരെയേറെ വളരെ ശക്തമായ പിന്തുണ നൽകി തന്നു. മാത്രമല്ല അടിയനെ മിഷ OIP ഭാരവാഹിയായിരുന്ന സമയത്ത് നമുക്ക് ഒരു പിക്നിക്ക് അത് അച്ഛനാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. വളരെ ഭംഗിയായി, വളരെ ശാന്തനാണെങ്കിലും വളരെ കണിച്ചകാരനായി കാര്യങ്ങളൊക്കെ നിയന്ത്രിപ്പാൻ ദൈവം ദൈവദാസനെ സഹായിച്ചു. പ്രത്യേകിച്ച് റോബിയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി സഹോദരനായിരിക്കുന്നിടത്തും ദൈവം കാത്തു പരിപാലിക്കട്ടെ. എല്ലാവിധമായ ദൈവിക നന്മകളാലും രണ്ട് കുടുംബങ്ങളെയും ദൈവം നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരുന്നു. ദൈവത്തിൻ്റെ പുനിതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ സമയത്തിനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമ്മിശ്ര വികാരങ്ങളോടുകൂടി ഈ പ്രത്യേക സമയത്ത് എനിക്ക് മുമ്പേ പ്രസ്താവിക്കപ്പെട്ടതുപോലെ ഞാനത് ആവർത്തിപ്പാൻ അത് താല്പര്യപ്പെടുന്നില്ല. വിശേഷാൽ ഈ രണ്ട് കുടുംബം ദൈവസഭയോടുള്ള ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായി ദൈവസഭയുടെ പ്രധാന രീതിയിൽ എല്ലാ മേഖലകളിലും അവരുടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി നിന്ന രണ്ട് കുടുംബങ്ങളാണ്. വിശേഷാൽ ലാലിനെ ഓർക്കുമ്പോൾ, ലാലുബുവിനെ ഓർക്കുമ്പോൾ 18 കാലത്തെ ദൈവസഭയുള്ള ബന്ധം വ്യക്തിപരമായി ഞാൻ ഓർക്കുമ്പോൾ ആദ്യം മുതലുള്ള പരിചയങ്ങൾ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ അനുഗ്രഹീതനായ ഒരു സഹോദരനാണ്. തനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഒരഭിപ്രായം പറയുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. തികച്ചും ഒരാത്മീയ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന, കൊണ്ടിരുന്ന, ഇവിടം വരെ അത് കൊണ്ടെത്തിച്ച പ്രിയപ്പെട്ട സഹോദരനെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ കഴിയുന്നതാണ്. താൻ ഇവിടുന്ന് കടന്നു പോകുന്ന സാഹചര്യം ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നിശ്ചയമായിട്ട് പോകുന്ന ആ പർപ്പസ് എന്ന് പറയുന്നത് തൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ദൈവം നിശ്ചയമായി തന്നെ അനുഗ്രഹിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. താൻ ജോലി ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് എനിക്കറിയാം. ഞങ്ങളുമായിട്ട് വളരെ ബന്ധമുള്ളൊരു കമ്പനിയാണ്, നല്ലൊരു കമ്പനി. അവിടെ 18 നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന സഹോദരന് ജോലി റിസൈൻ ചെയ്തു പോകുമ്പോൾ തൻ്റെ ആ കാഴ്ചപ്പാട്, തൻ്റെ പിതാവിനോടും മാതാവിനോടുമുള്ള കാഴ്ചപ്പാട്, ആ ബന്ധത്തിൽ ആ ഉത്തരവാദിത്തത്തിലുള്ള തൻ്റെ മനോഭാവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ചെയ്യുന്ന തീരുമാനം തികച്ചും ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ലാലുബേറെ, താനമ്മ കൊടുത്ത 3 കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഞാൻ ഓർക്കുന്നു തൻ്റെ കഴിഞ്ഞ കാലത്ത് തൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള ഒരു സാക്ഷ്യം. കെവിനോടുള്ള കെവിൻ്റെ ചെറുപ്രായത്തിൽ അവനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ആ വിഷയത്തിൽ പ്രിയപ്പെട്ടവൻ്റെ ദുഃഖം സഭയിൽ പങ്കുവെച്ചപ്പോൾ നമ്മളൊക്കെ ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ്. ദൈവം നിശ്ചയമായിട്ട് കെവിനെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ പൈതന്മേലുള്ളതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മോടൊപ്പമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വരും കാലങ്ങളിൽ ഒരു ആ ഒരു തലത്തിലേക്ക് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. വിശേഷാൽ റോബി ഓർക്കുമ്പോൾ, റോബി ഈ സഭയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. മറ്റാരേക്കാളും കൂടുതൽ കടപ്പാടുകൾ ദൈവസഭയുള്ള ബന്ധത്തിൽ റോബിക്കുണ്ട്. റോബിന് ഇവിടെ കടന്നു വന്നിട്ട് ഖത്തർ ലാൻഡിനെ ഒരിക്കലും തനിക്ക് മറക്കാൻ കഴിയത്തില്ല എന്നതിൽ അതിലുപരി ദോഹ ചർച്ചക്കോടിനെ തൻ്റെ ആത്മീയ കാലത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനനം സംഭവിച്ച ഒരു സഭയാണ് ദോഹ ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായി എല്ലാവരേക്കാളും ഉത്തരവാദിത്തമുള്ളപ്പോൾ താൻ പോകുന്നത്, തൻ്റെ ഭാര്യ സഹോദരി ഇപ്പോൾ ആയിരിക്കുന്ന UKയിലേക്ക് താൻ പോകുമ്പോൾ താൻ സന്തോഷത്തോടെ പോകുന്നുവെങ്കിലും ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങൾ നമ്മൾ തന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിലും അധികമായി ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം
ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദോഹ ദൈവസഭയുടെ നിങ്ങളുടെ എല്ലാം പേരിലും, ദൈവദാസന്മാരുടെ പേരിലും, വ്യക്തിപരമായ പേരിലും എല്ലാ അനുഗ്രഹാശ്വാസങ്ങളും നേരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആശംസാ വാക്കുകളും പൊതുസഭയെ പ്രതികരിച്ചുകൊണ്ടുള്ള ആശംസാ വാക്കുകൾക്കും നന്ദി അറിയിക്കുന്നു. 18-12 വർഷമായി ദോഹ ദൈവസഭയോടുള്ള ബന്ധത്തിൽ രണ്ടുപേരും കാണിച്ച എല്ലാ സ്നേഹ ആദരവുകൾക്ക് ഞങ്ങൾക്ക് ജസ്റ്റ് എ ടോക്കൺ ഓഫ് ലവ് എന്ന നിലയിൽ ഈ മെമ്മൻ്റോ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. ആദ്യം ബ്രദർ റോബി കുര്യൻ, ഈ രണ്ട് മെമ്മൻ്റോയും വായിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒരു മെമ്മൻ്റോയിലെ ഇൻസ്ക്രിപ്ഷൻ മാത്രം വായിക്കുന്നു. വി ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ആൾമൈറ്റി ഫോർ ദി ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഷോൺ ബൈ റോബി കുര്യൻ ആൻഡ് ഫാമിലി to the church family for over 12 years whilst at their work assignment in Doha, Qatar. We thank you for the time you spared, the helping hand you gave, and your valued prayers. May God be your shield and your exceeding great reward. We wish you peace and joy as you discover the new and wonderful things He has for your life always by Church of God in Qatar. ഈ സമയത്ത് ദോഹ ദൈവസഭയുടെ ടോക്കൺ ഓഫ് ലവ് ഈ മെമ്മൻഡോ ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നു. ബ്രദർ റോബി കുര്യൻ. ഞാൻ റോബി കുര്യന് സമയം കൊടുക്കുന്നു, അതിനുശേഷമായിരിക്കും നമ്മുടെ ലാലു കെ മാത്യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയ്ക്ക് ശേഷം ഞങ്ങളുടെ സെൻഡ് ഓഫിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും ദൈവമായ കർത്താവ് സഹായിച്ച് കൃപയ്ക്കാൻ എന്നൊരു സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 12 വർഷക്കാലം ഈ ദേശത്തായിരിക്കുവാൻ ദൈവമായ കർത്താവ് അടിയങ്ങളെ സഹായിച്ചു. വരാമായിരുന്ന എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം ദൈവം അടിയങ്ങളെ വിടുവിച്ചു. സ്തോത്രം. ഒരു മർത്തോമക്കാരനായിട്ട് ഈ ദേശത്തേക്ക് കടന്നു വരാൻ അദ്ദേഹം സഹായിച്ചു. അപ്പോൾ ഈ ദേശത്ത് നിന്ന് പോകുമ്പോൾ ഒരു പെന്തക്കോസ്കാരനായിട്ട് പോകാൻ അദ്ദേഹം സഹായിച്ച കൃപയ്ക്ക് എന്നോട് സ്തോത്രം ചെയ്യുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം വളരെയധികം പ്രയാസങ്ങൾ അടിയങ്ങൾക്ക് നേരിട്ടു. വീട്ടിലെ പപ്പ മമ്മി രണ്ട് വീട്ടുകാരും അടിയങ്ങളോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം അടിയങ്ങളെ പ്രിയ ബെനിസം പാസ്റ്ററും സഭയിലെ ഓരോരുത്തരും അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ടുകൾ തരികയും ചെയ്തു. ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേക എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത് പ്രിയ ബെന്നിച്ചാനാണ്. അവരവരുടെ പ്രത്യേക ഒരു വാക്കിൽ നന്ദി പറയാൻ കഴിയുകയില്ല. എങ്കിലും സഭാമതി ഞാൻ അവരോടുള്ള നന്ദി, അവരോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഞാൻ സ്നാനപ്പെടാൻ തന്നെ ഏറ്റവും മുഖ്യ കാരണമായത് പ്രിയ സജീവച്ചാനും വിൽസ്യാൻ്റെയാണ്. അവരോടുള്ള നന്ദി അടിയൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇനി സമയം ഇത്രയധികം പോയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല. ഈ സഭയിലുള്ള ഓരോ വ്യക്തികളോടും ഓരോ കുടുംബത്തോടും അടിയൻ പ്രത്യേകപരമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേക എല്ലാ പാസ്റ്റർമാരോടും, ബെൻസൻ പാസ്റ്ററോടും, ബിജു പാസ്റ്റർ, പ്രിയ ബിനു പാസ്റ്റർ, അജേഷ് പാസ്റ്റർ, റോഷൻ പാസ്റ്റർ എല്ലാവരോടുമുള്ള അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സപ്പോർട്ട് തന്ന എല്ലാവരോടുമുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു.
എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം പ്രിയ പാസ്റ്റർ അടിയനൊരു പ്രത്യേക അവാർഡ് തരുന്നുണ്ട്. 12 വർഷക്കാലം ഇവിടെ ആയിട്ട് ഏറ്റവും കുറവ് സാക്ഷ്യം പറഞ്ഞതിനുള്ള പ്രത്യേക ജൂറി അവാർഡാണ് അത്. എല്ലാവരും കണ്ടിട്ട് പോകാവോ എന്ന് ദൈവനാമത്തെ ഓർമ്മിച്ചുകൊണ്ട് അടിയനിരിക്കുന്നു. അടുത്ത നമ്മുടെ പ്രിയ സഹോദരൻ ലാലു കെ മാത്യു ആണ്. പ്രിയ കുഞ്ഞുങ്ങൾ പ്ലീസ് മൂന്ന് പേരും. പ്ലീസ് ഷൈനി സിസ്റ്ററോട്ടെ ജസ്റ്റ് ഒന്ന് വന്നേരം. എനിക്കറിയാം സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെന്തൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രമേ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രമേ യേശുവേ. രോഗിയായി മാറിയപ്പോ സഭയോട് ചേർന്ന് ഈ ദേവസ്ഥ അരിപ്പാൻ ദൈവം സഹായിച്ചു.
ഞാൻ ഈ ദേശത്തു നിന്ന് കടന്നു പോകാനുള്ള കാരണം എൻ്റെ പേരൻസ് ഏജ്ഡ് ആയിട്ടിരിക്കുന്നു, എൻ്റെ സിസ്റ്ററും എൻ്റെ കൂടെ ഉണ്ട്. ഫാദറും മദറും എബോ 80 ആണ്. പപ്പായ്ക്ക് ഒരു ഡിസംബറിൽ ഒരു 10 ദിവസം ഇവിടേക്ക് കടന്നു വരുവാൻ അദ്ദേഹം സഹായിച്ചു. അതിനുശേഷം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഇപ്പം കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുവാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഈ 4th April നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഷൈനി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഈ ദേശത്ത് കടന്നു വന്നത് 2005 ഈ ദേശത്ത് കടന്നു വരുന്നതിന് മുമ്പ് 8 വർഷത്തോളം ഗുജറാത്തിൽ സൂററ്റിലായിരിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് ഗുജറാത്തിൽ വെച്ചാണ്. ഏകദേശം 2003 ഞാൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അതിനുശേഷം ഈ ചർച്ചിലേക്ക് 2 വർഷത്തിന് ശേഷം ഈ ചർച്ചിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇതെൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരമായിരുന്നു. ഇതുപോലൊരു ചർച്ച ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെയൊക്കെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അത് സംബന്ധിക്കാൻ ദൈവം സഹായിച്ചു. പാസ്റ്റർ ബെനിസൻ മത്തായി, പാസ്റ്റർ ബിജു ഫിലിപ്പ്, പാസ്റ്റർ ബിനു വർഗീസ്, പാസ്റ്റർ അജേഷ്, പാസ്റ്റർ റോഷൻ ബ്രദർ, പാസ്റ്റർ വിജോഷ്, ജോർജ് ചായൻ, ഇവരുടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് ഞാൻ ബാച്ചലറായിട്ടാണ് കടന്നത്. 2005 ബാച്ചലറായിട്ട് കടന്നു വന്നു. 2006 വിവാഹം. 2010 ഷൈനിക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. മോന 1.5 വയസ്സ്, ഇളയ 2 കുഞ്ഞുങ്ങളും ജനിച്ചതും വളർന്നതും ഇവിടാണ്. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 18 ക്യൂകോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ 6-7 വർഷം റസലഫാനിലായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. ഒരു ദിവസം അറൗണ്ട് 180 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. നമ്മുടെ ഇവിടുന്ന് പല സഹോദരന്മാരും ഇതുപോലെ റസലഫാന് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. തിരിച്ച് വരുമ്പോഴൊക്കെ പകുതി ഉറക്കത്തിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. എന്നാൽ ദൈവം അവിടെ എല്ലാം അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. അതിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രത്യേകിച്ച് ഞാൻ ബാച്ചലറായി കടന്നു വന്ന സമയത്ത് ഈ ചർച്ചിലേക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത ഒത്തിരി സഹോദരന്മാരോട് ഉണ്ട്. കുറച്ച് പേര് നാട്ടിലേക്ക് കടന്നുപോയി. ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മിസ്സാവും. നിങ്ങളന്ന് കാണിച്ച എല്ലാ സഹകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു സഭയിൽ ആയിരിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നതിനെ ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇതുവരെ സഭ കാണിച്ച എല്ലാ ആത്മീയ കൂട്ടായ്മയ്ക്കും എല്ലാ സഹകരണത്തിനും എല്ലാ സ്നേഹ സൽക്കാരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്കൊരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ ഈ പ്രിയ വാത്സല്യ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ലാലു ബ്രദർ പ്രിയ കുഞ്ഞുങ്ങളുമായി നാട്ടിൽ കടന്നു പോകുന്നു. പ്രിയ പിതാവിനെയും മാതാവിനെയും പ്രിയ സഹോദരിയെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് പ്രിയ സഹോദരൻ കടന്നു പോകുന്നത്. നമ്മുടെ റോബി കുര്യൻ UK കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോകുന്നു. അവിടെ ആയിരിക്കുന്ന നാളോളം ദൈവസാന്നിധ്യം കൂടിയിരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചലഞ്ചിങ് സന്ദേശം കൈമാറ്റം ചെയ്ത പ്രശസ്തിപ്പിക്കായ കുടുംബത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വീണ്ടും ശക്തമായി ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. അമീൻ. തുടർന്ന് നടക്കുന്ന നമ്മുടെ YP ടാലന്റ് ടെസ്റ്റിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാമേവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ബിജു ചായൻ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. അളകൂടാതെ സ്നേഹിക്കേണ്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനാൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മക്കളാ നിങ്ങൾക്ക് കർത്താവേ, അവിടുത്തെ പാതയോടെ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ സഹായകമായി കൂടി ഇവിടെ നിങ്ങളെ സഹായിച്ചു കർത്താവേ. ഞങ്ങളെ കടന്നു വന്നതായ സമയം അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടി ഇരുന്ന് കർത്താവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയൊക്കെ നൽകി തന്നു ഓർത്തി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. സങ്കീർത്തന ഭാഗത്തൂടെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു കർത്താവേ. ഞങ്ങളുടെ ദാസിനോട് ഞങ്ങളോട് സംസാരിച്ചു കർത്താവേ. ഞങ്ങളെ കേൾപ്പിച്ച ദൈവകൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആത്മീയ ഭാരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നാളുകൾ കർത്താവേ ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ദൈവിക രാജ്യത്തിന് വേണ്ടി കർത്താവേ ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറയോട് അത് ഷെയർ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ദൈവമേ. അതിനുശേഷം കർത്താവേ കർത്താവ് ഞങ്ങളുടെ രണ്ട് സഹോദരന്മാരുടെ ഹല്ലേലൂയ യാത്രയെപ്പോഴും അനുബന്ധത്തിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. കടന്നു പോകുന്ന സ്ഥാനം കർത്താവിനെ പരിപാലിക്കണമേ കർത്താവേ.
ഒരുമിച്ചനുഗ്രഹിച്ചു. പിന്നെ ഇവിടുത്തെ അവരുടെ ഒരുക്കണം മികത്ത ആവേശോട്ടം അവരുടെ പ്രാർത്ഥന ഞാൻ എല്ലാം കണ്ടു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സളിഞ്ഞ കാര്യം ചേച്ചിയുടെ നാളത്തെ തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനാമേ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസം കാവൽ കൂട്ടായ്മ നമ്മുടെ മേലും ഭൂലോകം പാടുള്ള സലവിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്ന നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കരകൾ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.